ഹലോ, ഹായ്, നമസ്കാരം. കറി മസാലയുടെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ കേരളീയരുടെ ഇഷ്ടവിഭവമായ കുഴക്കട്ടയാണ് അഥവാ സ്റ്റീം ബോൾസ്. പക്ഷേ ഇത് ഒരു വ്യത്യസ്തമായ റെസിപ്പിയാണ്. അപ്പോൾ കുക്കിങ്ങിലേക്ക് കടന്നാലോ? ദേ ഇതുപോലെ ഒരു പാനിലേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറുജീരകവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടല്ലോ, ഉപ്പും ജീരകവും നമ്മൾ ചേർത്ത് കൊടുത്തു. അടുത്തതായിട്ട് അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഒന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കണം. ഇതുപോലെ ഈ സമയം കൊണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അരിപ്പൊടി ചേർത്താൽ മതി. പിന്നെ ഈ കുഴക്കട്ടയ്ക്ക് മാവ് കുഴച്ചെടുക്കുമ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും മാവ് ഒട്ടി പിടിക്കത്തില്ല. അത് മാത്രമല്ല, ഈ മാവിനൊരു മയവും കിട്ടുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ ചിക്കൻ മസാല റെഡിയാക്കിയെടുക്കാമെന്ന് നോക്കാം. ദേ 1 സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട്, തണുപ്പ് കൂടുതലായതുകൊണ്ടും വെളിച്ചെണ്ണയൊക്കെ ഇതുപോലെ തിക്കണ്ടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ദേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. എല്ലാം പച്ചമടം മാറുന്നവരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് സവാള കട്ട് ചെയ്തെടുക്കാം. സവാള ഒരു മീഡിയം സൈസിൽ നമ്മൾ ചോപ്പ് ചെയ്തെടുത്താൽ മതി. തീരെ ചെറുതാവണം എന്നൊന്നും ഇല്ല. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചുവന്നുള്ളി കൂടി അരിഞ്ഞ് ചേർത്താൽ നമ്മുടെ ഈ മസാലയ്ക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അടുത്തതായിട്ട് നന്നായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ അധികം വേവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നമ്മുടെ ഈ മസാല എന്ന് പറയുന്നത് ഇതുപോലെ ഡ്രൈ ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ചിക്കൻ തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. കാരണം പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അതേസമയം മട്ടനും ബീഫും ഒക്കെയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നന്നായി വേവിച്ചെടുത്തതിന് ശേഷം നമ്മളിതുപോലെ ചോപ്പ് ചെയ്തെടുത്ത് ആഡ് ചെയ്യേണ്ടി വരും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മല്ലിയില കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് ഇത് സ്റ്റീമിൽ വേണമല്ലോ വേവിച്ചെടുക്കാൻ. അപ്പോൾ ഒരു സ്റ്റീമർ നമുക്ക് വെള്ളമൊഴിച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുഴക്കട്ട ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് മാവെടുത്ത് ഇതുപോലെ നമുക്ക് ഓരോ ബോൾസാക്കി എടുക്കാം. ആ ബോൾസിനെ നമുക്കിത് ഇതുപോലെ ഒന്ന് കൈവച്ച് ഒന്ന് കുഴി ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് നമുക്ക് ഈ മസാല റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ ബോൾസിലും നമുക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ സ്റ്റീമർ ഇവിടെ റെഡിയായി, ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓരോ ബോൾസായിട്ട് നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ച് അടച്ച് വെക്കാം. ഒരു 10-15 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ കുഴക്കട്ടയൊക്കെ ഇവിടെ വെന്ത് റെഡിയായിരിപ്പുണ്ട്. ഇനി നമ്മുടെ ഫൈനൽ കുക്കിങ്ങിലേക്ക് കടക്കുകയാണ്. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം.
ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ സവാളയും കറിവേപ്പിലയും ഒക്കെ നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയ കോക്കനട്ട് സ്ക്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ തേങ്ങ ചേർത്ത് കൊടുത്ത് ഈ മസാലയായിട്ടൊക്കെ ചേർന്ന് വരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. അതായത് നമ്മുടെ ഇന്നത്തെ ഈ മസാല കുഴക്കട്ട അല്ലെങ്കിൽ ചിക്കൻ കുഴക്കട്ടയ്ക്ക് എക്സ്ട്രാ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം ഞാനിവിടെ കാണിച്ചു തരുന്നത്. ഞാനിവിടെ അല്പം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ കുഴക്കട്ട എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്. അപ്പോൾ നമ്മുടെ മസാല എന്ന് പറയുന്നത് കുറച്ച് റെഡിഷ് ആയിരിക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു റെസിപ്പി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മസാല കുഴക്കട്ടയ്ക്ക് കുറച്ചുകൂടി അട്രാക്ഷൻ കിട്ടാൻ സഹായകരമാകും. അതുകൊണ്ട് തന്നെ ഞാൻ ഫൈനലി അല്പം കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മുടെ ഈ കുഴക്കട്ട വെന്തിരിക്കുന്ന കുഴക്കട്ട ഓരോന്നായി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഒരു വശം ഇച്ചിരി നല്ല ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കുഴക്കട്ട. അപ്പോൾ രണ്ട് വശവും നമുക്ക് നല്ല ഒരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അന്നേരം മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. നിങ്ങൾക്ക് ഇതൊരു ഈവനിങ് ഡിഷായിട്ട് വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിന്നറായിട്ട് വേണമെങ്കിലും നിങ്ങൾക്കിത് ഉണ്ടാക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. കാരണം ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് അതുപോലെയാണ്. കാരണം ഇതൊന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിനുള്ളിലെ മസാല ഈ ബോൾസിനുള്ളിൽ ഇരുന്നിട്ട് നല്ലതായിട്ട് വെന്ത് നമുക്ക് എന്താ പറയുക, നമ്മൾ വെറുതെ ഒരു കുഴക്കട്ട കഴിക്കുന്നതിലുപരി നമുക്ക് ഈ ഔട്ട് സൈഡിലും നമ്മൾ ഈ മസാല ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു വല്ലാത്ത ഒരു ടേസ്റ്റാണ് ഇതിന്. മാത്രമല്ല നമ്മൾ ഫൈനലി നമ്മൾ ഈ കുഴക്കട്ട തിരിച്ച് മറച്ചു ഇട്ട് ഒന്ന് നമ്മൾ ആ മസാലയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ്. അപ്പോൾ രണ്ട് വശവും കുറച്ച് ഇങ്ങനെ ക്രിസ്പിനെസ് നമുക്ക് കഴിക്കുമ്പോൾ ഫീൽ ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടും എനിക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെയുള്ളവർക്ക് എല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ് ഫ്രം കറി മസാല, നിങ്ങളുടെ സ്വന്തം ഐഷ.